Oh, non, tu vois rien. കേദാർനാഥ് ക്ഷേത്രം മെയ് മാസം 6-ാം തീയതി തുറക്കുന്ന വിവരം ക്ഷേത്ര ബോർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 6 മാസത്തെ ശൈത്യകാലത്തിൻ്റെ അവസാനത്തോടുകൂടി മെയ് മാസം 6-ാം തീയതിയോടുകൂടി ഭക്തജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നതാണ്. ഉത്തരാഖണ്ഡിലെ ഗാഡ്ബാഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കേദാർനാഥ് ക്ഷേത്രം പഞ്ചപാണ്ഡവന്മാർ നിർമ്മിച്ചതായി ഐതിഹ്യം. അതിനുശേഷം ആദിശങ്കരാചാര്യർ പുനർനിർമ്മിച്ചെന്നും പറയപ്പെടുന്നു. മഹാഭാരത യുദ്ധശേഷം സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും കൊന്ന ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്നും മുക്തി ലഭിക്കുവാൻ ശ്രീ പരമേശ്വരനെ അഭയം പ്രാപിക്കുക തന്നെ ശരണമെന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞത് പ്രകാരം പഞ്ചപാണ്ഡവന്മാർ ഭഗവാനെ അന്വേഷിച്ച് കൈലാസത്തിലേക്ക് യാത്ര തിരിക്കുകയും പാണ്ഡവരുടെ വരവറിഞ്ഞ മഹാദേവൻ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്തു. ഭഗവാനെ അന്വേഷിച്ച് നടന്ന പാണ്ഡവർ ഹിമാലയ താഴ്വരത്ത് ഒരു കാളയുടെ രൂപത്തിൽ ഭഗവാനുണ്ടെന്ന വിവരം ലഭിക്കുന്നു. അവിടെ എത്തിയ പാണ്ഡവരെ കണ്ട് കാളയുടെ രൂപം പ്രാപിച്ച മഹാദേവൻ അവിടെ നിന്ന് ഓടിമറിയുകയും ഭീമസേനൻ പിറകെ ഓടുകയും കേദാറിൽ വെച്ച് കാളയുടെ മച്ചിൽ പിടിക്കുന്ന അവസരത്തിൽ കാള ഭൂമിക്കടിയിലേക്ക് മായുകയും ഈ മച്ച് ഒരു പാറയായി രൂപാന്തരപ്പെടുകയും അവിടെ പാണ്ഡവർ ക്ഷേത്രം നിർമ്മിച്ചു എന്ന ഐതിഹ്യം. 100 ആണ്ടുകളുടെ തകർച്ചയ്ക്ക് ശേഷം ആദിശങ്കരാചാര്യർ ഇതിനെ പുനർനിർമ്മിച്ച് ഇന്ന് കാണുന്ന രീതിയിലുള്ള പൂജാതികർമ്മങ്ങളും നിയമാവലികളും നടപ്പിലാക്കി. കേരളത്തിൽ നിന്നും യാത്ര തിരിക്കുന്ന ഭക്തർക്ക് ട്രെയിൻ വിമാനമാർഗങ്ങൾ അവലംബിക്കാവുന്നതാണ്. വിമാനമാർഗമാണ് ഏറ്റവും അഭികാമ്യം. പൈസ കൂടുതലാണെങ്കിലും 4 ദിവസത്തോളം നമുക്ക് യാത്ര ലാഭിക്കാൻ സാധിക്കുന്നതാണ്. കാൽനട യാത്ര പോലും അസഹ്യമായ കേദാരത്തിലേക്ക് ഇത്രയും വലിയൊരു മഹാസൗധം നിർമ്മിച്ചതിനെ അത്ഭുതങ്ങളിൽ അത്ഭുതമായി നിലനിൽക്കുന്നു. അവിടെ പോയിട്ടുള്ള ഏതൊരു ഭക്തനും അറിയാൻ സാധിക്കുന്നതാണ് കേദാരം ഒരു മഹാ അത്ഭുതമാണ്. ഭഗവാൻ്റെ ആലയങ്ങളിലൊന്ന്, 12 ജ്യോതിർലിംഗങ്ങളിലൊന്ന്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്ന്. ഈ വർഷം മെയ് മാസം 6-ാം തീയതി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഭക്തജനങ്ങൾക്ക് ദർശന സൗകര്യം ഒരുക്കുന്നതാണെന്നാണ് ബോർഡ് അറിയിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഭഗവാൻ്റെ ദർശനം ലഭിക്കാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കാണുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സനാതന ധർമ്മ ഭൂമികളിലൂടെ ഒരു തീർത്ഥയാത്ര. ഓം നമഃ ശിവായ.